നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും വരെ ജയിക്കും ജയിക്കുമെന്ന് ഘോരം ഘോരം പ്രസംഗിച്ച സി പി എമ്മുകാർ ഇപ്പോൾ തീർത്തും നിരാശയിലാണ്. അതേസമയം പലയിടത്തും പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിലടികളും പുകച്ചിലുകളും തുടരുകയാണ്. എന്നാൽ നമ്മൾ നിയമമണ്ഡലത്തിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയും ഇത് തന്നെയാണ്. നിയമത്തെ ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല അവിടുത്തെ സി പി എമ്മിലെ പ്രധാന ചർച്ച. ശിവൻകുട്ടി കടകംപള്ളി ഗ്രൂപ്പുകളുടെ തമ്മിലടിയാണ് ഇപ്പോൾ ഇവിടെ ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ ഗ്രൂപ്പുകാരിയായ ഗോപികയെ കടകംപള്ളി ഗ്രൂപ്പുകാരനായ ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സായി കൃഷ്ണൻ മർദ്ദിച്ചു. അടിയും തൊഴിയും കിട്ടിയ വനിതാ സഖാവ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും പാർട്ടി ഓഫീസിലും കയറിയിറങ്ങി. എന്നാൽ FIR ഇടാൻ പോലും പോലീസുകാർ തയ്യാറായില്ല. പാർട്ടിയിൽ നിന്ന് കിട്ടിയത് കേസ് പിൻവലിച്ചില്ലെങ്കിൽ നീ ഈ പാർട്ടിയിൽ കാണില്ല എന്ന ഭീഷണി മാത്രം. പാർട്ടിയേക്കാൾ വലുത് ആത്മാഭിമാനമാണെന്ന് നേതാക്കളുടെ മുഖത്തു നോക്കി പറഞ്ഞ് രാജിവെച്ചിരിക്കുകയാണ് DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റും CPM ബ്രാഞ്ച് മെമ്പറുമായ ഗോപിക നായർ. അതേസമയം 22 വർഷമായി പാർട്ടിയിലെ സജീവ പ്രവർത്തകയായിരുന്നു ഗോപിക. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ഗോപിക SFI DYFI എന്നിവയിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടെ പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകാർ പ്രചരണ വാഹനത്തിൽ നിന്നും ഗോപികയെ പിടിച്ചിറക്കി മർദ്ദിച്ചിരുന്നു. കടപ്പണ്ടം കിച്ചു എന്ന് വിളിക്കുന്ന സായി കൃഷ്ണയാണ് ഗോപികയെ മർദ്ദിച്ചത്. ഇയാൾ DYFI കമലേശ്വരം LC സെക്രട്ടറിയാണ്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ ഗ്രൂപ്പ് നേതാക്കളായ കരമനഹരിയുടെയും ആറ്റുകാൽ വാർഡ് കൗൺസിലർ R ഉണ്ണികൃഷ്ണന്റെയും നിർദ്ദേശാനുസരണമാണ് സായി കൃഷ്ണ തന്നെ മർദ്ദിച്ചതെന്നാണ് ഗോപിക പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. സായി കൃഷ്ണയ്ക്കെതിരെ പോലീസിലും യുവതി പരാതി നൽകി. കഴുത്തിലും മുതുകിലും മർദ്ദിക്കുകയും വയറിൽ ചവിട്ടി വീഴ്ത്തുകയുമായിരുന്നു. അതേസമയം മർദ്ദനത്തിൽ അവശയായതിനാലാണ് പോലീസുകാർ ജനറൽ ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചത്. പ്രചരണത്തിൽ പങ്കെടുക്കാൻ വന്ന ഗോപികയെ DYFI ചാല ഏരിയ സെക്രട്ടറി കൂടിയായ ഉണ്ണികൃഷ്ണന്റെ സഹായി സായി കൃഷ്ണ അസഭ്യം പറഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടും അയാൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങാത്തതിന്റെ വൈരാഗ്യവും ഉണ്ടായിരുന്നതിനാലാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തതെന്നാണ് സൂചന. എന്നാൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഉന്നത ഇടപെടൽ മൂലം FIR പോലും പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. കേസ് പിൻവലിക്കണമെന്ന് പാർട്ടി നിരന്തരം ഗോപികയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് വഴങ്ങാതെ വന്നതോടെ കേസ് പിൻവലിച്ചില്ലെങ്കിൽ നീ പാർട്ടിയിൽ കാണില്ല എന്ന് അന്ത്യശാസനവും നൽകി. ഇത്രയും ആയപ്പോഴാണ് പാർട്ടിയേക്കാൾ വലുത് തനിക്ക് എന്റെ അഭിമാനമാണെന്ന് മനസ്സിലാക്കി നേതാക്കളുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞ് രാജിക്കത്ത് നൽകി ഗോപിക പടിയിറങ്ങിയത്. എന്നാൽ പോലീസിന് നൽകിയ പരാതി പിൻവലിക്കണമെന്ന് നേതാക്കൾ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൊലക്കേസിൽ പ്രതിയായ ഉണ്ണിയെ രക്ഷിക്കാനാണ് CPM നേതാക്കളുടെ ശ്രമം. ജില്ലയിലെ ഉന്നതരായ പലരും ഉണ്ണിക്ക് വേണ്ടി പോലീസിനെ വിളിച്ചു. സ്ത്രീകളെ മുൻപും ആക്രമിച്ചിട്ടുള്ള ഉണ്ണിയെപ്പോലുള്ള ക്രിമിനലുകളെ പാർട്ടി സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചതെന്നാണ് ഗോപികയുടെ വാദം. അതേസമയം ഉണ്ണികൃഷ്ണനെതിരെ നേരത്തെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതായും ഗോപിക പറയുന്നു. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായ ഉണ്ണികൃഷ്ണന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഉണ്ണികൃഷ്ണൻ തനിക്കെതിരെ അപവാദ പ്രചരണവും നടത്തി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഗോപിക പറയുന്നുണ്ട്. അതേസമയം ഗോപികയുടെ കുടുംബം പാർട്ടി കുടുംബമാണ്. 2016 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഗോപികയുടെ അമ്മ രാജേശ്വരിയായിരുന്നു ആറ്റുകാൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി. സായി കൃഷ്ണ ഒരു സാമൂഹ്യ വിരുദ്ധനാണ്. കൊലക്കേസ്, അടിപിടി കേസ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പൊതുശല്യമാണ് ഇയാൾ. അയാൾക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. എന്നാൽ എന്റെ പരാതി പരിഗണിക്കാതെ അയാളെ എങ്ങനെ ജാമ്യത്തിലെടുക്കാമെന്നാണ് CPM നേതാക്കൾ ചിന്തിച്ചിരുന്നത്. ഇത്തരം ഇരുണ്ട വ്യക്തിത്വമുള്ള ഒരാൾക്ക് വേണ്ടി തന്നെപ്പോലെ ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വനിതയെ ഭീഷണിപ്പെടുത്തിയ നേതാക്കളുള്ള പാർട്ടിയോടൊപ്പം തനിക്ക് മാനസികമായി തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതെന്നും ഗോപിക പറഞ്ഞു. തീരുമാനം അന്തിമമാണെന്നും ആര് വിചാരിച്ചാലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകില്ലെന്നും ഗോപിക പറഞ്ഞു. എന്തായാലും സംഭവം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നല്ലോണം തന്നെ പുകച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. പലയിടത്തും CPMകാർ ആക്രമണ പരമ്പര തുടരുകയാണ്. BJP പ്രവർത്തകർക്ക് നേരെയും CPM ഗുണ്ടകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമേനുസ്.